അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. വോയിസ് ഓഫ് റഹ്മാനിയ എന്ന നമ്മുടെ ചാനലിലൂടെ തിങ്കൾ നബി എന്ന പേരിൽ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 1 മുതൽ 30 വരെയുള്ള ദിനങ്ങളിൽ പ്രേക്ഷകർക്കായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന ക്ലാസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 25-ാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഈ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു രണ്ടു ലോകത്തും വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സത്യവിശ്വാസികൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്. നബിയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ നബിദിനത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നബിദിനാഘോഷത്തിൻ്റെ പ്രാമാണികത എന്നതാണ്. കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ ഒരു ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒരു പ്രതിഫലമെന്നോണം അമലുൽ മൗലിദ് നല്ലതാണ്, അത് നല്ല കർമ്മമാണ് എന്ന് ഇതുവരെ ഇതെല്ലാം ശിർക്കാണെന്ന് ആരോപിച്ചവർ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാനും പാടാനുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് തന്നെ. പരിശുദ്ധമായ ഖുർആനും തിരു ഹദീസുകളും നമ്മൾ പരിധി നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് മദഹ് പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടികളുടെയും ഉദ്ദേശം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിക്കലാണ്, അവിടുത്തെ മദഹ് പറയലാണ്, പാടലാണ്. അതൊക്കെ ഇസ്ലാമികമാണ്, അതൊക്കെ പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനുഗ്രഹങ്ങൾ ഏതായാലും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നത് ഒരു യഥാർത്ഥ അടിമയുടെ സ്വഭാവമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എടുത്തു പറയണം, അത് ഒരു ശുക്രാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത്തഹദ്ദുസു ബിന്നിഅമി, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറയുക എന്നുള്ളത് ശുക്രാണ്, നന്ദിയാണ്. അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. അതാണ് നബിദിനത്തിന്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുക, അവിടുത്തെ പഠിക്കുക, പഠിപ്പിക്കുക, ഇതൊക്കെയും വലിയ അമലാണ്. കാരണം അത് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ എടുത്തു പറയലാണ്. ഇത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ആലു ഇംറാൻ സൂക്തത്തിൽ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة لقد من الله
മഹത്തായ ഒരു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? ആ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നത് ഇസ്ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ അയച്ചത്. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ തീർച്ചയായും അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണല്ലോ. അതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലിന്റെയും പിന്നിലുള്ള ലക്ഷ്യം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവും പുകഴ്ത്തുന്നതായി നമുക്ക് കാണാം. അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും കേൾക്കാറുള്ള അഹ്സാബ് സൂറത്തിലെ അല്ലാഹുവിന്റെ ഒരു വചനം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയം അല്ലാഹുവും അവന്റെ മാലാഖമാരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണ്? അതൊക്കെ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും മഹത്തുക്കളാകുന്ന നമ്മുടെ ഇമാമുമാരുമാണ് അതിന്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരേണ്ടത്. അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു പുന്നാര നബിയുടെ പേരിൽ. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, അതൊരു ദുആയാണ്, പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് പോലെ. അതായത് അല്ലാഹുവേ, പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ ഗുണം ചെയ്യണേ അല്ലാ. ഇതാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ എല്ലാ സ്വലാത്തുകളുടെയും അർത്ഥമായി വരുന്നത്. ഇതാണ് മാലാഖമാർ ചൊല്ലുന്നത്. എന്നാൽ അല്ലാഹുവും പ്രാർത്ഥിക്കുകയാണോ? അല്ലാഹു ആരോട് പ്രാർത്ഥിക്കാനാണ്? അപ്പൊ ഒരിക്കലും അതല്ല. അതിനർത്ഥം മഹത്തുക്കളായ പ്രത്യേകിച്ച് മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഷെയ്ഖായ ഉസ്താദായ അബുൽ ആലിയ എന്നിവർ പറയുന്നുണ്ട്, സനാഉഹു ഇൻദൽ മലായിക, അല്ലാഹുവിന്റെ അല്ലാഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മലാഖമാർക്കിടയിൽ അവർക്കിടയിൽ മദ്ഹ് പറയലാണ് ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മളോട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, സ്വല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. സ്വല്ലൂ രണ്ടർത്ഥമുണ്ട്. ഒന്ന് മലാഖമാർ ചൊല്ലുന്ന സ്വലാത്ത്, അത് ദുആയാണ് നമ്മൾ പറഞ്ഞു. ഒന്ന് അല്ലാഹുവിന്റെ സ്വലാത്ത്, അത് സനാ, അത് പുകഴ്ത്തലാണ്. അപ്പൊ അല്ലാഹു നമ്മളോട് പറയുന്നത് പരിശുദ്ധ നബിയെ പുകഴ്ത്താനാണ്. അതിനൊരു സമയമില്ല, എപ്പോഴും നമുക്ക് ചെയ്യാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരതിയാൽ എത്രയെത്ര സ്ഥലങ്ങളിലാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, അങ്ങനെ തുടങ്ങി. വസിറാജൻ മുനീറ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, അതുപോലെ ഒരുപാട് നമ്മുടെ തൗബ സൂറത്തിനെ നമ്മളെല്ലാവരും സ്ഥിരമായി പാരായണം ചെയ്യുന്ന ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം. ഇവിടെ പരിശുദ്ധ നബിയെ അല്ലാഹുവിന്റെ നാമം വെച്ചുകൊടുത്തുകൊണ്ടാണ് അവിടെ പുകഴ്ത്തുന്നത്, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ തെളിവ് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തു വരുന്ന നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പരിപാടികളും. പരിശുദ്ധമായ ഹദീസുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ കുറിച്ച് ധാരാളം മദ്ഹ് പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. സ്വഹാബത്തെല്ലാം ഒരുമിച്ചുകൂടി നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ്. സ്വഹാബത്തൊക്കെ ഒരുമിച്ചുകൂടി അവർ സംസാരിക്കുന്ന യതദാക്കറൂന, അവർ പരസ്പരം പറയുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെക്കുറിച്ച്? ഇന്നല്ലാഹ അസ്സ വജല്ല ഇത്തഖദ മിൻ ഖൽഖിഹി ഖലീലൻ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി അല്ലാഹു തെരഞ്ഞെടുത്ത വിഷയം ഇബ്രാഹിം നബിയെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഹാനായ ഈസ അലൈഹിസ്സലാം, മൂസ കലീമുല്ലാഹ്, ഇവരെ സംബന്ധിച്ചൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്, കടന്നു വന്നിട്ട് ചോദിക്കുന്നു, അവിടുന്ന് പറയുകയാണ്, ഖദ് സമിഅ്തും കലാമകും, നിങ്ങൾ പറയുന്നതൊക്കെയും ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ അത്ഭുത പരതന്ത്രരാകുന്ന ഓരോ കാര്യങ്ങളും ഞാൻ വീക്ഷിക്കുകയും ചെയ്തു. ശരിയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ, ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അപ്രകാരം തന്നെയാണ്, ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അലാ അറിയണം, ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്, ഇതൊരു അഹങ്കാരമല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅന ഹാമിലുൽ ലിവാഉൽ ഹംദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദ് എൻ്റെ കയ്യിലായിരിക്കും. അതുപോലെ ഷാഫിഉ, ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനായിരിക്കും, ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എൻ്റെതായിരിക്കും. അങ്ങനെ തുടങ്ങി പരിശുദ്ധ റസൂൽ അള്ളാഹു നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും വലിയ സന്തോഷത്തോടുകൂടെ, കിബറില്ലാതെ, ഫഹറില്ലാതെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു പള്ളിയിൽ വെച്ച്. ഇതിൻ്റെ ഒക്കെ ഇതെല്ലാം അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണല്ലോ സ്വഹാബത്ത്. അതുകൊണ്ടല്ലേ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞത്, ഒരുപാട് പാട്ടുപാടിയത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെ, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വഹാബത്ത്. പ്രണയമുണ്ടാവുമ്പോഴാണല്ലോ ഉള്ളിൽ നിന്ന് ഒരുപാട് കവിതകൾ ഉടലെടുക്കുന്നത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യല്അഉ ലി ഹസ്സാൻ ബിൻ സാബിത്തിൻ മിംബറൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഖുതുബ ഓതുന്ന ഒരു മിമ്പർ അവിടെയുണ്ട്, അതിനു പുറമെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തു. യല്അഉ ലി ഹസ്സാൻ ബിൻ സാബിത്തിൻ മിംബറൻ ഫിൽ മസ്ജിദ്, പള്ളിയിൽ ഒരു മറ്റൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ യൻശിദു അലൈഹി ഖായിമ, അവിടെ എഴുന്നേറ്റ് നിന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നന്നായി ഇങ്ങനെ പാടും. ആലോചിച്ചു നോക്കണം, ഹബീബ് ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതായി ആയിഷ ബീവി പറയുന്നു. അതിന് മിമ്പർ ഉണ്ടാക്കി കൊടുത്തു പള്ളിയിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നാടുകളിൽ ആഘോഷിക്കുന്ന നബിദിനത്തിന് സ്റ്റേജ് കെട്ടുന്നത് തെളിവായില്ലേ? പള്ളിയിൽ വെച്ച് മൗലൂദ് പാരായണം ചെയ്യുന്നത്, മൗലൂദ് എന്താണെന്ന് അതിൻ്റെ പ്രാമാണികതയും അതിൻ്റെ ആവശ്യകതയും ഒക്കെ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട ഷാജഹാൻ റഹ്മാൻ ഉസ്താദ് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ വെച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് സ്വഹാബത്ത് പാടിയിരുന്നു, അത് കേട്ടിരുന്നു, റസൂലുള്ള അതിന് മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അംഗീകാരമാണ്, അപ്പൊ സ്റ്റേജ് കെട്ടി പരിപാടി നടത്താം, പാട്ടുപാടാം, ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയാം. ഇതൊക്കെയാണല്ലോ നബിദിനത്തിന് നമ്മൾ നാടുകളിൽ നടത്താറുള്ള പരിപാടികൾ, അമലുകൾ. അള്ളാഹു അതൊക്കെയും കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻ, ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന കാലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം തെറി പറഞ്ഞ, മോശമായ വാക്കുകൾ പറഞ്ഞ ആളായിരുന്നു. അങ്ങനെ ഒരിക്കൽ തൗബ ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭം നമുക്കൊക്കെയും അറിയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടെ മുസ്ലിമായ ഉടനെ ഒരുപാട് മദ്ഹ് പറയാൻ തുടങ്ങി. പാട്ടുപാടി ബാനത് സ്വാദ് കേട്ട വലിയൊരു പ്രസിദ്ധമായൊരു കവിതയാണ്, 10-50-ലധികം വരികളുള്ള ആ കവിതകൾ മഹാനവറുകൾ അവിടെ നിന്ന് ഹബീബിനെ കുറിച്ച് വല്ലാതെ വർണ്ണിച്ചു പാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കേൾക്കുകയും കേട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറത്താക്കി, ബികുംഹി, റസൂലുള്ളാന്റെ കൈ കൊണ്ട് ഇഷാറത്താക്കി, ഇലാ മൻ ഹവാലൈഹി മിൻ അസ്ഹാബിഹി അൻ യസ്മഉ, ചുറ്റുഭാഗത്തുണ്ടായിരുന്ന സ്വഹാബത്തൊക്കെ ഇങ്ങനെ വിളിച്ചുകൂട്ടി, എല്ലാവരും കൊണ്ട് വരൂ, കഅബ് ബിൻ സുഹൈർ പാടുന്നത് കേൾക്കൂ, എല്ലാവരോടും കേൾക്കാൻ അവിടുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു. അങ്ങനെ ഹബീബിനെ കുറിച്ച് മഹാനവറുകൾ വല്ലാതെ വർണ്ണിച്ചു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു,
ഈ ഒരു കവിത 52-ാമത്തെ വരി എത്തിയപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തോളിലുണ്ടായിരുന്ന ഒരു പുതപ്പ് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു സമ്മാനമായി നൽകുന്നത്, സമ്മാനം കൊടുക്കുന്നതിന് തെളിവായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദഹ് പറയുന്നത് അംഗീകരിക്കുക മാത്രമല്ല വലിയ പ്രോത്സാഹനവും സമ്മാനവും നൽകി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, ബുദ്ധിയുള്ളവർക്ക് അല്പം പറഞ്ഞാൽ മതിയല്ലോ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഓരോ അഹ്ലുകാരും നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും കൃത്യമായ തെളിവുകളും പ്രാമാണികമായ അടിസ്ഥാനങ്ങളുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ആരുടെയും വാക്കുകളിൽ വസ്വാസിലാവാതെ ഈമാൻ നഷ്ടപ്പെടാതെ നമ്മൾ അടിയുറച്ച് നമ്മുടെ മുൻഗാമികൾ ചെയ്തു തന്ന, നമ്മുടെ മഹത്തുക്കളാകുന്ന മഷായിഖന്മാർ ഉസ്താദുമാർ ചെയ്തു കാണിച്ചു തന്ന ആ പ്രവർത്തനങ്ങളൊക്കെയും കൃത്യമായി നമ്മുടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണമെന്ന് സന്ദർഭികമായ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദഹ് പറഞ്ഞപ്പോ ആ ഒരു പുതപ്പെട്ട് കൊടുക്കുക മാത്രമല്ല, നൂറുകണക്കിന് ഹദീസുകളിൽ കാണാം നൂറുകണക്കിന് ഒട്ടകങ്ങൾ മഹാനവറുകൾക്ക് നൽകി എന്നതാണ്. സാധാരണ നമ്മുടെ മദ്രസകളിലൊക്കെ പരിപാടി ഉണ്ടായാൽ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ അറിയാമല്ലോ നമുക്ക് അല്ലേ, ഷീൽഡ്, അതുപോലെ കപ്പുകൾ, ബക്കറ്റുകൾ അല്ലേ, ഇങ്ങനെ വളരെ നിസ്സാരമായ സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. കുഴപ്പമില്ല, അതൊക്കെ ഒന്ന് ഉഷാറാക്കണമെന്ന് സൂചിപ്പിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞാൽ നല്ല കനമുള്ള സമ്മാനം കൊടുക്കണമെന്നാണ് ഈ ഹദീസൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. നൂറൊട്ടകങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഏറ്റവും വലിയ ലക്ഷറി വാഹനങ്ങളല്ലേ, വാഹനങ്ങളിൽപ്പെട്ട ഒന്നല്ലേ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞപ്പോൾ സമ്മാനമായി പുന്നാര നബി നൽകിയത്. അള്ളാഹു നമുക്കൊക്കെയും ആ ഒരു തിരുസുന്നത്ത് സ്വഹാബത്ത് ചെയ്ത മുത്തുനബി കാണിച്ചു തന്ന ആ പാതയിലൂടെ ജീവിക്കാൻ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മുടെ ചരിത്രങ്ങൾ പറയുന്നത്, കഥകൾ പറയുന്നത്, ഇതിനൊക്കെ വലിയ തെറ്റുകളുമുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗം ചരിത്രങ്ങളാണ്. നമ്മൾ എവിടെ നിന്നാണ് ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളത്? പ്രവാചകന്മാരുടെ ഉലുൽ അസ്മിന്റെ ചരിത്രങ്ങളൊക്കെ ഖുർആനിൽ നിന്നല്ലേ നമ്മളൊക്കെ കേട്ടറിഞ്ഞത് പഠിച്ചത്? മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ വളരെ സ്പഷ്ടമായി അള്ളാഹു പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനന സമയത്തുള്ള ആ ഒരു തുടക്ക സമയത്തുള്ള കാര്യങ്ങൾ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്ഭുതകരമായ ആ തുടക്ക പ്രാരംഭ കഥകൾ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവരുടെ ഒക്കെ ചെറുപ്രായത്തിൽ ജന്മ സമയത്തുണ്ടായ ചരിത്രങ്ങളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. മൗലിദ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, ജനന സമയം, ജനന സ്ഥലം, ജന്മകാല ജനന ചരിത്രം എന്നൊക്കെയാണ് മൗലിദിൻ്റെ അർത്ഥം. അതാണല്ലോ നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? അതല്ലേ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തന്നെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. ഹുദ് സൂറത്തിന്റെ 120-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, നബിയെ അങ്ങേക്ക് പൂർവകാല പ്രവാചകന്മാരുടെ ചരിത്രം നാം പറഞ്ഞു തരുന്നത്, മാ നുസബ്ബിതു ബിഹി ഫുആദക്, നബിയെ അങ്ങയുടെ ഹൃദയത്തിനൊരു സമാധാനം ലഭിക്കാൻ, ഒരു ദൃഢത ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രം കേൾക്കുന്നതിലൂടെ പറയുന്നതിലൂടെ മനസ്സിന് ശാന്തത ലഭിക്കുമെന്നും ഒരു പരിശുദ്ധമായ ആദർശത്തിൽ ഒരു ഉറച്ച ഒരു ഉറപ്പ് അള്ളാഹു നൽകുമെന്നും ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഹബീബിൻ്റെ ചരിത്രമാകുമ്പോൾ എത്രമാത്രം നമുക്കുണ്ടാവും. അതാണല്ലോ നമ്മുടെ പുന്നാര മക്കൾ നബിദിനത്തിൻ്റെ പ്രോഗ്രാമുകളിൽ നടത്താറുള്ളത്, ഹബീബിൻ്റെ ചരിത്രം പറയുന്നത്, പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മളൊക്കെ സുപരിചിതമായൊരു ഹദീസാണ്, ദിക്റുൽ അംബിയായ ഇബാദ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നത് ഓർക്കുന്നത് അനുസ്മരിക്കുന്നതൊക്കെയും ഇബാദത്താണ്. നമ്മുടെ നിസ്കാരം പോലെ, ഖുർആനോത്ത് പോലെ, സദഖ പോലെയുള്ള ഒരു ഇബാദത്താണത്. അത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ.
അതാണ് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ പറഞ്ഞു വന്നത് പാട്ടുപാടുന്നതും ഹബീബിനെ കുറിച്ച് കഥ പറയുന്നതും അവിടുത്തെ ചരിത്രങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ വലിയ മഹത്വമുള്ള അമലാണ്. അതിനൊക്കെയും പരിശുദ്ധമായ ഖുർആനും ഹദീസും നമുക്ക് ഒരുപാട് തെളിവുകൾ നൽകുന്നുണ്ട്. സ്വഹാബത്ത് തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബിയോട് ചോദിച്ചു, നബിയെ ഞാൻ അങ്ങയുടെ മദഹ് പറയട്ടെയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് വേണ്ട, അത് ശരിയല്ല എന്നല്ല, കൊൽ പറഞ്ഞോളൂ. മാത്രവുമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ നാവിന് നിന്റെ വായക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഒരു കേടുപാടുകളും സംഭവിക്കുകയില്ല. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനവർകൾ ഒരുപാട് കാലം 90-ൽ അധികം വയസ്സ് വരെ ജീവിച്ച് ഒരു പല്ലുപോലും കൊഴിഞ്ഞുപോയില്ലെന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ ഹബീബിന്റെ മദഹ് പറയുന്നതിലൂടെ അവർക്കൊക്കെയും പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ മനസ്സിന് സമാധാനം ലഭിക്കുമെന്ന് മനസ്സിലായി. അതുപോലെ നമ്മുടെ ഒരുപാട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ആത്മീയമായ ഗുണങ്ങൾ ലഭ്യമാകുമെന്നും അതുപോലെ ഭൗതികമായ ഗുണങ്ങളും നമുക്ക് ലഭ്യമാകുമെന്നും ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്ത ആ സന്ദർഭം നമുക്കറിയാം. അവിടെ എത്തിയപ്പോൾ മദീനക്കാരൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാട്ടുപാടിയാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള എതിർത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. റസൂലുള്ള ചോദിച്ചത് നിങ്ങളെല്ലാം അതുഹിബ്ബൂനനി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഇഷ്ടപ്പെടുന്നു എന്നവർ പറഞ്ഞപ്പോ ഇന്നി ഉഹിബ്ബുക്കും എന്ന് ആവർത്തിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ആവർത്തിച്ച് ഹബീബിന്റെ ഹുബ്ബ് ലഭിക്കാൻ ഇതൊക്കെ കാരണമാണ്. അതാണ് നബിദിനത്തിന്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോ പരിപാടികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജനിച്ച മാസത്തിലാണ് നമ്മൾ ചെയ്യുന്ന ഈ ഓരോ കർമ്മങ്ങളും. അതിനെന്തോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളെല്ലാ ദിവസവും ഹബീബിനെ കുറിച്ച് മദഹ് പറയണം, എപ്പോഴും ഹബീബിനെ ഓർക്കണം. അത് നമുക്ക് അനിവാര്യമായതാണ് അല്ലേ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് വറഫഅനാ ലക ദിക്റക, നബി അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു. ഇതിൻ്റെ തഫ്സീറിൽ മഹത്തുക്കളാകുന്ന മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അതായത് ഓരോ ഇബാദത്തുകളും സ്വീകാര്യമാകണമെങ്കിൽ ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയണമെന്നുള്ളതാണ്. നിസ്കാരം, നമ്മുടെ ബാങ്ക്, അതിൻ്റെ ഒക്കെ പൂർണ്ണത ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നതിലൂടെയാണ്. അപ്പോൾ ഓരോ സെക്കൻഡുകളും ഓരോ സമയങ്ങളും നിരന്തരമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ആർക്കാണ് ഇവിടെ പ്രശ്നം വരുന്നത്? അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരിക്കലും പ്രശ്നമാകില്ല. പുന്നാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും. അപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിന് തന്നെ മഹത്വമുണ്ട്. നമുക്കറിയാം എല്ലാ തിങ്കളാഴ്ചയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചില്ലേ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഫീഹി വുലിത്തു, ഞാൻ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, ഇതുപോലെ ഒരു തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോൾ ആ ദിവസത്തിന് മഹത്വമുണ്ട്. അപ്പോൾ ഏതായാലും ആ മാസത്തിനും പുണ്യമുണ്ട്, അതിലൊന്നും ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാൻ എപ്പോഴും നമുക്ക് സാധ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മളെന്നും പാരായണം ചെയ്യാറുണ്ട്. അത് ഇറങ്ങിയ മാസമാകുന്ന പരിശുദ്ധമായ റമദാനിൽ നമ്മൾ അധികരിപ്പിക്കാറുണ്ട്. അതുപോലെ ഹബീബിൻ്റെ മദഹ് എപ്പോഴും നമ്മൾ പറയും. റസൂലുള്ളാഹിൻ്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലോ അത് കൂടുതൽ അധികരിപ്പിക്കും. അതിലൂടെയൊക്കെ ഉമ്മത്തിന് കൂടുതൽ ഗുണമല്ലേ ലഭിക്കുന്നത്? ഹബീബിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പറയാനുമുള്ള അവസരങ്ങളല്ലേ ഇതൊക്കെ സൃഷ്ടിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വലിയ അമലാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇതിൻ്റെ പ്രചാരകരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിലല്ലേ കാഫിറായ അബൂ ലഹബിന് പോലും അള്ളാഹു നരകത്തിൽ അവിടുത്തെ നരകത്തിൽ വെച്ച് എല്ലാ തിങ്കളാഴ്ചയും വിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം നൽകുന്നത്? കവി പറഞ്ഞതുപോലെ ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു
وتبت يداه في الجحيم مخلدا أطعنه في اليوم الاثنين دائما يخفف عنه لي سروري بأحمد. ഇത് ഇമാം ബുഖാരി തങ്ങളും ഈ വിഷയം പറയുന്നുണ്ട്. തന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് സ്വപ്നത്തിലൂടെ കണ്ടത്. അബൂ ലഹബിന് വിരലുകൾക്കിടയിലൂടെ ശുദ്ധജലം നരകത്തിൽ വെച്ച് ലഭിക്കപ്പെടുന്നു എന്നുള്ളത് സ്വപ്നം, വിശ്വാസിയുടെ സ്വപ്നം ഒരു വഹീന്റെ 1/40 പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ശറഈയായ നമ്മുടെ നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന്റെ സമയമായെന്നറിയിക്കാൻ ബാങ്ക് വിളിക്കാറുണ്ട്. അതൊരു സ്വപ്നത്തിലൂടെ ഉണ്ടായ ഒരു കാര്യമാണ്, സ്വപ്നമാണ് അതിൻ്റെ അടിസ്ഥാനം. അതുപോലെ ഉളഹിയത്ത് അതിൻ്റെ അടിസ്ഥാനം പരതിയാൽ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെ കണ്ടതാണ് ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാമിന് അറുക്കണമെന്ന് അല്ലേ. ഇങ്ങനെ ഓരോന്നും അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടതാണ്. ഇത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കവി പറഞ്ഞതുപോലെ ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദി തൂല ഉംരി ബി അഹ്മാദ മസ്റൂറൻ വമാ താമു വഹീദ. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദഹ് പറയുന്ന അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എന്തെല്ലാം ലഭിക്കും, അതൊക്കെ നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധമായ മാസത്തെ ആദരിക്കണം. ഒരുപാട് റബ്ബിയുൽ അവ്വലുകളെ സ്വീകരിക്കാനും അതിലൊക്കെയും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടാനും പറയാനും കേൾക്കാനും അതിനുവേണ്ടി എല്ലാവിധ ഒത്താശകൾ ചെയ്യാനും നമുക്കൊക്കെയും അല്ലാഹു അവസരം നൽകട്ടെ. നമ്മുടെ നാടുകളിൽ അലങ്കരിക്കപ്പെടാറുണ്ട്, നമ്മുടെ പള്ളികൾ മദ്രസകളൊക്കെ അലങ്കരിക്കും. അതൊക്കെ ഹബീബിനോടുള്ള ഇഷ്കിൻ്റെ മഹബത്തിൻ്റെ ഒരു കാരണമായിട്ടാണ്, അതാണ് അത് ഇതൊക്കെ അലങ്കരിക്കാനുള്ള കാരണം. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അതൊരു അത് വല്ല പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ ആ പൈസ, അതിന് ചിലവഴിക്കുന്ന സമ്പത്ത് വല്ല പാവപ്പെട്ടവരുടെ കല്യാണത്തിന് കൊടുത്തൂടെ. ചിലരുടെ കാരുണ്യ മനസ്സ് ഈ സമയത്തായിരിക്കും ഉണരുക. സ്വന്തം മക്കളുടെയോ കുടുംബത്തിലെയോ കല്യാണങ്ങൾ വരുമ്പോൾ എന്തെല്ലാം ആർഭാടങ്ങൾ കാണിച്ചു കൂട്ടാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള എന്തോ ഒരു ആരോ ബ്രെയിൻ വാഷ് ചെയ്തുണ്ടാക്കി വെച്ച ഒരു ഈർഷ്യതയുടെ ദേഷ്യത്തിൻ്റെ ഭാഗമായി ഉള്ള വിമർശനങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത്തരം ഇതുവരെ വിമർശിച്ച ആളുകളൊക്കെ അമലിൽ മൗലിദ് പറ്റുമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് 2020 എത്തിയെങ്കിൽ ഇൻഷാ അല്ലാ ഇനിയും അവരുടെ മുൻഗാമികളൊക്കെ ചെയ്തതുപോലെ നബിദിന പരിപാടികളൊക്കെ കൃത്യമായി നടത്തിയിരുന്നതുപോലെ ഇന്ന് പല സംഘടനകളും വഹാബി വിഭാഗങ്ങളൊക്കെ പലരും നബിദിന പ്രോഗ്രാമുകൾ ഓൺലൈനായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടുത്ത കൊല്ലമാവുമ്പോഴേക്കത് പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇബാദത്ത് രണ്ട് വിധമാണ്. മാലഹു കൈഫിയത്തുൻ വഹയ്അത്തുൻ മഖ്സൂസ, പ്രത്യേകമായ രൂപങ്ങളും പ്രത്യേകമായ രീതികളും പരിശുദ്ധമായ ശറഅ വിശദീകരിച്ചു തന്നത്. ശറഅ വിശദീകരിച്ചു തന്ന ഒരു രൂപവും രീതിയിലുമുള്ള ഇബാദത്തുണ്ട്. നിസ്കാരം പോലെ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. നിസ്കാരത്തിനൊരു രൂപമുണ്ട്, അതുപോലെ നിസ്കാരം, ഹജ്ജ് ഇതൊക്കെ ഇബാദത്തുകളാണ്. അതിനൊക്കെ കൃത്യമായ രൂപങ്ങളും രീതികളും ഹൈഅത്തുകൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ശറഅ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മാ ലൈസലഹു കൈഫിയത്തുൻ മഖ്സൂസ, പ്രത്യേകമായ രൂപങ്ങളില്ലാത്തത്. അപ്പോൾ അത് നിർവഹിക്കൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൂടെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വഴിയല്ല. അല്ലാഹുവിൻ്റെ ദീനിന് എതിരാവാത്ത വഴിയിലൂടെ ഏത് രൂപത്തിലും അനുവദനീയമായ ഏത് വഴിയിലൂടെയും ആ ഇബാദത്തുകൾ ചെയ്യാം, ആ കർമ്മങ്ങൾ ചെയ്യാം. ഇതുപോലെ അംറുൻ ബിൽ മഅറൂഫ്, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. വനഹിയുൻ അനിൽ മുങ്കർ, ഇഷ്ടമുള്ള രീതിയിലൂടെ പറയാം. വളരെ പറയും സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ ഓരോരുത്തരെ പേഴ്സണലായി വിളിച്ച് ഉപദേശിക്കുന്ന അങ്ങനെ ഏത് രൂപത്തിലും ഇനിയോ ഇന്നത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഏത് രൂപത്തിലും നമുക്ക്
അത് ഏത് രൂപത്തിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം അത് ഇന്ന രൂപത്തിലാവണമെന്ന് അള്ളാഹു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു രീതിയില്ല. ഏത് രൂപത്തിലും നമുക്കാവാം, ദീനിനെതിരാവരുത് എന്ന് മാത്രം. അതുപോലെ തഅലീമുദ്ദീൻ, ദീന് പഠിക്കുക, പഠിപ്പിക്കുക. ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങൾ, ഇപ്പോൾ ലോക്ക്ഡൗണായി, ഈ കൊറോണയുടെ മഹാമാരിയിൽപ്പെട്ട് ലോകമെമ്പാടും വലിയ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കുള്ള പഠനങ്ങൾ നഷ്ടപ്പെട്ടില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ, പുതിയ സംവിധാനങ്ങൾ അള്ളാഹു നൽകി, ആ സംവിധാനം ഉപയോഗപ്പെടുത്തി അള്ളാഹു പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ, അത് ഏത് രൂപത്തിലും നമ്മൾ സ്വീകരിക്കാം എന്നർത്ഥം. ദീനിനെതിരാവരുത്. അതുപോലെയാണ് നബിദിനം. അത് നബിദിനം അതിൽപ്പെട്ട ഒരു കർമ്മമാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനെതിരാവാത്ത ഏത് രൂപത്തിലും നമുക്ക് ചെയ്യാം. അപ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനും പാടാനും ഒരുപാട് അവസരങ്ങളും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുകയും അതിലൊക്കെയും പങ്കെടുക്കുകയും അതിൻ്റെ എല്ലാം ഭാഗവാക്കാവുകയും ചെയ്യുക എന്നതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും യഥാർത്ഥം മുസ്തഖീമായ തരീഖിലൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പടച്ച തമ്പുരാൻ അറിയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലമാക്കി തരട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു ഒഴിവാക്കി പകരം സന്തോഷവും റാഹത്തും സലാമത്തും രണ്ട് ലോകത്തും വിജയവും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. പ്രത്യേകിച്ച് കൊറോണ എന്ന ഈ മഹാമാരിയിൽ നിന്നും പരിശുദ്ധമായ റബ്ബിയുൽ അവ്വലിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇതൊക്കെ കഴിയുന്നതോടുകൂടെ ഈ ലോകത്ത് നിന്ന് അല്ലാഹു മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് ഉയർത്തിക്കളയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നിങ്ങളോടൊക്കെയും ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യുന്നു. വസീകും ബിദ്വാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.